ടാഗോറിന്റെ ഗീതാഞ്ജലി പുതിയ രീതിയിൽ വായിച്ചെടുക്കുകയാണ് കരിവെള്ളൂർ മണക്കാട്ടെ സന്തോഷ് കാന. ഹരിയാനയിലെ കേന്ദ്രീയ വിദ്യാലയത്തിൽ ഇംഗ്ലീഷ് അധ്യാപകനായ ഇദ്ദേഹം ഒരു തീർത്ഥയാത്ര എന്ന രീതിയിലാണ് ഗീതാഞ്ജലിയെ സമീപിച്ചിരിക്കുന്നത്. കാലാതീതമായ കൃതികൾക്ക് കാലം മാറുന്നതിനനുസരിച്ച് പുതിയ വായനകളും ഭാഷ്യങ്ങളും വന്നുചേരും. അത്തരത്തിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് പുതിയ കാലത്തിന്റെ ഭാഷ്യമൊരുക്കുകയാണ് കരിവെള്ളൂർ മണക്കാട്ടെ സന്തോഷ് ഖാന എന്ന അധ്യാപകൻ. സംഗീതത്തിലൂടെയുള്ള ഒരു തീർത്ഥയാത്ര എന്ന രീതിയിലാണ് സന്തോഷ് ഖാന ഗീതാഞ്ജലിയെ സമീപിച്ചിരിക്കുന്നത്. ഗീതാഞ്ജലിയിലെ 18 ഗീതകങ്ങളാണ് ഇതിനുവേണ്ടി ഇദ്ദേഹം തെരഞ്ഞെടുത്തത്. ഇംഗ്ലീഷിലാണ് അവതരണം. ആസ്വാദകന്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങും വിധമാണ് ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സിത്താറിന്റെ മാസ്മരിക സംഗീതത്തിന്റെ അകമ്പടിയോടെയാണ് ഓരോ ശ്ലോകങ്ങളുടെയും അവതരണം നടത്തിയത്. ഇത് അനുവാചകനെ പുതിയ തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് സന്തോഷ് ഖാന പറയുന്നു. 18 ഗീതങ്ങൾ ഇംഗ്ലീഷിൽ ഞാൻ എൻ്റെ ശബ്ദത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതും സ്റ്റുഡിയോയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. അതിനുശേഷം മൂന്നാമതായിട്ട് ശാന്തിനികേതനിൽ ബംഗാളിൽ പോവുകയും ടാഗോറിന്റെ വിശ്വപ്രസിദ്ധമായ സർവകലാശാല വിശ്വഭാരതി എന്ന ശാന്തിനികേതനിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ ഇതിലേക്ക് ചേർക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾക്ക് ഈ ഗീതങ്ങളുമായിട്ട് വളരെ സവിശേഷമായ ബന്ധമുണ്ട്. മാത്രമല്ല ബംഗാളിന്റെ സാംസ്കാരിക ചരിത്രവുമായിട്ടും ഈ ദൃശ്യങ്ങൾക്ക് ബന്ധമുണ്ട്. ഇത് മൂന്നും ചേരുമ്പോഴാണ്, അതായത് ശബ്ദം, സംഗീതം, ദൃശ്യം, ഇത് മൂന്നും ചേർത്തിട്ട് ആ കൃതിയെ എത്രത്തോളം സമ്പന്നമായ ഒരു വായനയ്ക്ക് വിധേയമാക്കാം എന്നാണ് ശ്രമിച്ചിരിക്കുന്നത്. സംഗീത സംവിധാനം നിർവഹിച്ചത് അനന്തു പയ്യും സിത്താർ KJ പോൾസണുമാണ്. തന്റെ ബംഗാൾ യാത്രാ അനുഭവങ്ങളും സന്തോഷ് ഖാന ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. കരിവെള്ളൂർ മണക്കാട്ടെ അധ്യാപക ദമ്പതിമാരായ AV കരുണാകരന്റെയും കാന സൗദാമിനിയുടെയും മകനാണ് സന്തോഷ്. ഇതിനകം തന്നെ നിരവധി പുസ്തകങ്ങളും ചിത്രരചനകളും ഇദ്ദേഹത്തിന്റേതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.